എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ഞാൻ ടോബി എന്ന ചിത്രമാണ്. ഏറെ പ്രതീക്ഷകളോടെയാണ് ടോബി എന്ന സിനിമ കാത്തിരുന്നത്. കാരണം രാജ് ബി ഷെട്ടി എന്ന അഭിനേതാവ്, റൈറ്റർ, പുതിയ നോക്കുകയാണെങ്കിൽ പുതിയൊരു സംവിധായകനാണ്. ബാസിൽ അബ്ദുൽ ലത്തീഫ് ചാലക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണരൂപം. ആൾക്കാർക്ക് അത് സ്പെല്ല് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്ന് എവിടെയും ഞാനത് കണ്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ ആയിട്ടിരിക്കട്ടെ. ഇപ്പം അദ്ദേഹം ഡയറക്ഷൻ നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ടോബി. ആഗസ്റ്റ് 22-ന് ഈ ചിത്രം കന്നഡ റിലീസാകുന്നത്. ഇവിടെ ഇതാ ഇപ്പോൾ റിലീസാകണം 22-ാം തീയതി. അപ്പോൾ സിനിമ കാണാനുണ്ടായ ആദ്യ കാരണം എനിക്ക് രാജ് ബി ഷെട്ടി എന്ന അഭിനേതാവ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ റൈറ്ററായിരുന്നു. ഒട്ടും നിരാശപ്പെടുത്തിയില്ലെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു രാജ് ബി ഷെട്ടി സിനിമയുടെ അതേ ഫ്ലേവറുകൾ, സ്ലോ മോഷൻസ്, ഇമോഷൻസ് ആൻഡ് ദ സ്റ്റോറി മിത്ത്, ഇതൊക്കെ കൃത്യമായി ബ്ലെൻഡ് ചെയ്തൊരു സിനിമ എന്ന് വേണം നമുക്കിതിനെ പറയാൻ. പക്ഷേ മറ്റ് സിനിമകളെ പോലെ ഇതൊരു ഫൈറ്റ് അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇതിൽ കൃത്യമായ ഫൈറ്റ് എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ഫൈറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും. ഇപ്പോൾ നിങ്ങൾ കാന്താരയുമായി ഒരുപാട് കമ്പയർ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സിനിമയായതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് റിയലിസ്റ്റിക് ഫൈറ്റ്. അത് ഇപ്പോൾ ഗരുഡഗമനയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കൃത്യമായ ആൾ തല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ആൾ എന്തുകൊണ്ട് അങ്ങനെ തല്ലുന്നുള്ള വ്യക്തമായിക്കൊണ്ടായിരിക്കും സിനിമ കഥ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും പ്രതീക്ഷിക്കേണ്ടുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വൻ ഒരു 15 മിനിറ്റ് സാധനം അവസാനം കിട്ടുമെന്ന് ഓർത്തിരിക്കുകയേ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വേറൊരു രീതിയിലൊരു അനുഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൃത്യമായ ഇമോഷൻസ് കൺവേ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. ഇനി സിനിമയുടെ പെർഫോമൻസുകളെ പറ്റി പറയാം. സിനിമ കണ്ടിരുന്നപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്, ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ് തിരിക്കാനും പറ്റും. ഫസ്റ്റ് ഹാഫ് അത് ഒന്നിച്ച് തന്നെ ഒരു സിനിമ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടു തീരുമ്പോൾ തന്നെ നിങ്ങളൊരു സിനിമ കണ്ടു തീർന്ന ഫീലിംഗ് കിട്ടും. സെക്കൻഡ് ഹാഫ് അടുത്ത സിനിമ തുടങ്ങുന്ന പോലെ തന്നെ. പക്ഷേ രണ്ടും കണക്റ്റഡ് ആണ്. പക്ഷേ നമുക്ക് അത്രയും ലെങ്ത് ഫീൽ ചെയ്യും. പക്ഷേ വളരെ എൻജോയബിൾ ആയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളതിലാണ് ഡയറക്ടറോട് വിജയിച്ചിരിക്കുന്നത്. അത്രയും ലെങ്ത് തോന്നുന്നു ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആൾക്കാർ ചിലപ്പോൾ ലാഗ് എന്നൊക്കെ പറയാം. ഗരുഡഗമന വെച്ച് നോക്കുമ്പോൾ അത്രയും ലാഗ് ഇതിന് ഫീൽ ചെയ്യില്ല. ഇനി പെർഫോമൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. രാജ് ബി ഷെട്ടി എന്ന അഭിനേതാവ്, അദ്ദേഹം ഇതിനകത്തൊരു ഊമയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ളൊരു റിലേഷനാണ്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ പല റിലേഷൻസ് പറഞ്ഞു വന്നിട്ടുണ്ട്. അയാളുടെ പ്രണയം, അയാളുടെ ഒരു ഓൾഡ് ഏജിലുള്ള അയാളുടെ അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം വളരെ മേക്കപ്പും ഇക്കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും രാജ് ബി ഷെട്ടി എന്ന ആർട്ടിസ്റ്റിനെ ഏറ്റവും നന്നായി യൂസ് ചെയ്ത സിനിമ എന്ന് വേണം ഈ സിനിമയെപ്പറ്റി പറയാനായിട്ട്. രണ്ടാമത് ഇതിനകത്ത് ചൈൽഡ് റോൾ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ഞാൻ പേരറിയില്ല. വളരെ ഗംഭീരമായിട്ടാണ് ആ ഫസ്റ്റ് ഹാഫിലെ ചൈൽഡ് റോൾ ചെയ്തിരിക്കുന്ന ചൈത്രയുടെ ചൈൽഡ് റോൾ ചെയ്തിരിക്കുന്ന കുട്ടി ചെയ്തിരിക്കുന്ന വളരെ ഗംഭീരമാണ്. അവരുടെ ഡയലോഗുകളിലൊക്കെ കൃത്യമായ പൊളിറ്റിക്സ് അദ്ദേഹം കാണിക്കുന്നുമുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തോന്നി. പിന്നീടുള്ളത് ചൈത്ര അച്ചാർ എന്നുള്ള ആക്ട്രസ്സാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോള് കൈകാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനകത്ത് ഇദ്ദേഹത്തിന് ഒരു സൈക്കോ ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വരുമ്പോൾ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ പോകുന്നുണ്ട്. ആ സ്റ്റേറ്റിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിനകത്ത് വില്ലൻ ഷെയ്ഡിൽ വരുന്ന ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അതൊരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. കാരണം ഒരു ഇറച്ചിവെട്ടുകാരൻ ക്യാരക്ടറായിട്ടാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും തോന്നിയില്ല അദ്ദേഹം ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ ഒരു യാതൊരു ഫിസിക്കൽ അല്ലെങ്കിൽ അപ്പിയറൻസിൽ തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്താണോ വില്ലൻ ഡെലിവർ ചെയ്യേണ്ടത് അത് കൃത്യമായി ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുമാത്രം, ഫസ്റ്റ് ഹാഫിൽ ഇത് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ളൊരു റോള് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കന്നഡ സിനിമകളിൽ ഏറ്റവും ഇപ്പോൾ ഇറങ്ങുന്ന കന്നഡ സിനിമകളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന സാധനം അതിൻ്റെ ക്വാളിറ്റി മേക്കിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബാസിലിന് ഞാൻ അതിനൊരു കയ്യടി കൊടുക്കേണ്ടി വരും. ക്വാളിറ്റി ഓഫ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. സിനിമ ഒരു ഫ്രെയിമിൽ പോലും നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല, അത് ഉറപ്പ് തരാം. രണ്ടാമത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിനകത്ത് ഡി ഒ പി എഡിറ്റാണ്. എഡിറ്റിന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് ഒരു പക്ഷേ. കാരണം ഇതിന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര അധികം ഇൻ്റർകട്ടുകൾ യൂസ് ചെയ്തേക്കുന്ന ഒരു സിനിമ ഞാൻ കാണുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നു. ഒരു ഫൈറ്റ് സീനാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫൈറ്റ് സീനിൽ നായകൻ സ്കോർ ചെയ്യുന്ന സമയത്ത് ഇൻ്റർകട്ട് ചെയ്ത് വേറൊരു കഥാപാത്രത്തിൽ, ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സാധനത്തിലേക്ക് ഇൻ്റർകട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ കയ്യടി മേടിക്കാൻ തക്ക രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് സ്റ്റൈലാണ് അയാൾ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഫൈറ്റ് നായകൻ അവിടെ ആ വില്ലനെ തല്ലിയിട്ടാൽ പോലും കിട്ടാത്ത ഫൈറ്റ് ആ ഇൻ്റർകട്ട് യൂസ് ചെയ്ത് മറ്റൊരു കഥ കാണിച്ചപ്പോൾ
വളരെ ഗംഭീരമായിട്ടത് വളരെ തിയേറ്ററിൽ വളരെ സെറ്റപ്പായിട്ടാണ് അത് ചിരിയോടുകൂടി കൈയടിച്ച ആൾക്കാരത് കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഡിറ്റിങ് എടുത്തു പറയേണ്ട ഒന്നാണ്. സിനിമയിലെ എഡിറ്റ് നിർവഹിച്ചിരിക്കുന്ന നിതിൻ ഷെട്ടിയാണ്. ഇദ്ദേഹം താരതമ്യേന പുതിയ അല്ലെങ്കിൽ ഷെട്ടി ഗാങ്ങിലേക്ക് ആഡ് ഓൺ ചെയ്ത ഒരു ഷെട്ടി ആളാണ് നിതിൻ എന്ന് പറയുന്ന ആൾ. കാരണം ഇതിനു മുമ്പേ ചെയ്തിരുന്നത് ഗരുഡകമേനയിലൊക്കെ ഡി ഒ പി തന്നെയായിരുന്നു അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഇതിനകത്ത് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കാണാനും സാധിക്കും. അതുകൊണ്ട് ബ്രൂ യു ഡൺ എ ഫാബുലസ് ജോബ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഉള്ളതിൻ്റെ സൗണ്ട് ഡിസൈൻ ബ്രൂ മിഥുൻ മുകുന്ദൻ എന്ന അണ്ടർ റേറ്റഡ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഗരുഡഗമനയ്ക്കകത്ത് ഒരു സോങ് ഉണ്ട് ഡീമൻ ഇൻ മീ എന്ന് പറഞ്ഞിട്ട്, ആ സോങ് ഒന്ന് ജസ്റ്റ് എടുത്ത് ഒന്ന് കേട്ട് നോക്കുക, അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാവും. അത് റിപ്പീറ്റ് ലൂപ്പിൽ കേട്ടുകൊണ്ടിരുന്ന് പോകും നിങ്ങൾ അത്രയും. പക്ഷേ ആ സിനിമയിൽ ആ പാട്ടിന് വലിയ അത്രയും വലിയൊരു അപ്രിസിയേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു നല്ല ആർട്ടിസ്റ്റൊക്കെ ആണ് അല്ലെങ്കിൽ വലിയ വെളിയിൽ നിന്നൊക്കെ വന്നാണ് നമ്മളതിനെ ഭയങ്കരമായിട്ടും ആഘോഷിച്ചത്. നിങ്ങൾ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മൾ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഇദ്ദേഹം തന്നെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അതേ സെയിം പരിപാടി തന്നെയാണ് ഇതിലും പിടിച്ചേക്കുന്നത്. മ്യൂസിക് അപ്ലിഫ്റ്റ് ചെയ്തേക്കുന്ന സിനിമേനെ അതിഭീകരമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളവിടെ ഇരുന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് ഏറ്റവും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മ്യൂസിക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര രസകരമായിട്ടാണ് ഇംഗ്ലീഷ് മ്യൂസിക്, വെസ്റ്റേൺ സൈഡ് മ്യൂസിക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു, നമ്മൾ സിനിമ കണ്ടാൽ മനസ്സിലാവും, വെസ്റ്റേൺ സൈഡ് മ്യൂസിക്കാണ് അദ്ദേഹം കൂടുതൽ സിനിമയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാറുള്ളത്. അത് ഭയങ്കര നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാ സിനിമകളെ പോലെ ഈ സിനിമ എൻഡ് ചെയ്യുന്ന ഒരു സോങ് പോർഷനിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു 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 ക്ലാസിക്, ഒരു ഭയങ്കര കാം ഡൗൺ ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ബാക്കിൽ പോകുന്നത്. അല്ലെങ്കിൽ മകൻ അച്ഛനും ആ മോളും തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയാണ് സോങ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കും ആദ്യം തോന്നിയത് ഒരു മാസ് സാധനം അല്ലെങ്കിൽ കാന്താരയിൽ കണ്ട പോലെ ഒരു മാസ് സാധനം വരും എന്നൊക്കെയാണ്. പക്ഷേ വളരെ കാമായിട്ടാണ് മ്യൂസിക്ക് പോകുന്നത്. അവിടെയാണ് ആ ക്യാരക്ടറിന് എത്രമാത്രം ആ മ്യൂസിക് എത്രമാത്രം എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുക. കാരണം ആ ക്യാരക്ടറിനൊരു ഇമോട്ട് ചെയ്യാനൊരു ഇമോഷനുണ്ട്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും പ്രേക്ഷകന് കൺവേ ചെയ്യേണ്ട കാര്യം. അത് ആ മ്യൂസിക്കിലൂടെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സ്ലോ പേസിൽ അയാൾ തല്ലി 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 തീർക്കുകയാണ്. അയാളുടെ ദേഷ്യവും അദ്ദേഹത്തോട് തന്നെയുള്ള ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ അതിലറിയാൻ പറ്റും. അതിന് കൃത്യമായിട്ട് ആ പേസ് യൂട്ടിലൈസ് ചെയ്ത് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് ബ്രില്യൻ്റ് മ്യൂസിക്. അത് നിങ്ങൾ വേറെ രീതിയിലേക്ക് എത്തേണ്ട മനുഷ്യനാ എത്തുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ തന്നെ നല്ല സിനിമകളും ഇതിലും മേളിലുള്ള സിനിമകളും ചെയ്ത് മലയാളത്തിലും ഇതുപോലത്തെ ഉള്ള കുറേ വെറൈറ്റി ഐറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഡി ഒ പിയെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പ്രവീൺ ശ്രയൻ ആണ് ഇതിൻ്റെ ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റ്ലി മെയ്ഡ് എന്നാണ് വേണം പറയാൻ. കാരണം ഷെട്ടി ഗ്യാങ്ങിൻ്റെ തുടക്കം തൊട്ടുള്ള പടങ്ങളിലൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. അതേ രീതിയിൽ തന്നെ ഇച്ചിരിയും കൂടെ എന്താ പറയുക, റിയൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫ്രെയിമുകളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിച്ച് പോകുന്ന ഒരു കാലഘട്ടം കാണിക്കുന്നത്, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ലവ് സ്റ്റേജ് വരെ കാണിക്കുന്നത്, അത് ഭയങ്കര ബ്രില്യൻ്റായിട്ട് ഭയങ്കര പ്ലസൻ്റ് ആണ്. സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ ഇച്ചിരി ഡാർക്ക് സൈഡാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യാൻ സിനിമോട്ടോഗ്രാഫർ എന്ന രീതിയിൽ പ്രവീൺ സാധിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയാനുള്ളത് ഡി എ ആണ്, രമേശ് സി പി ആണ് ഇതിൻ്റെ ഡി എ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് കാന്താര, അങ്ങനെയുള്ള 777 ചാർലി ഇതൊക്കെ അദ്ദേഹം തന്നെയാണ്. ഷെട്ടി കുടുംബം ഏറ്റെടുത്തേക്കുന്ന ഒരു ഡി എ കളറിസ്റ്റാണ്. വളരെ ബ്രില്യൻ്റ് ആണ് എല്ലാ ഫ്രെയിമും, ഒരു ഫ്രെയിം ഇല്ലാണ്ട് എല്ലാ ഫ്രെയിമും വളരെ രസകരമായിട്ട് ഭയങ്കര കളറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് രമേശ് സി പി എന്ന് പറഞ്ഞ കളറിസ്റ്റ്. അങ്ങനെ ആകമൊത്തത്തിൽ ഈ ആഴ്ച തിയേറ്റർ ഭരിക്കാൻ പോകുന്ന ചിത്രം തന്നെയായിരിക്കും ടോബി. നിങ്ങളൊരു ഷെട്ടി ഫാനാണ് അല്ലെങ്കിൽ ഷെട്ടി ചിത്രങ്ങളുടെ ആരാധകനാണെങ്കിൽ അത്യാവശ്യം സ്ലോ പേസിൽ തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു കഥ തന്നെയാണ് ഇതും. പക്ഷേ ഗരുഡ കമാൻഡ് അത്ര ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലെന്ന് ഉറപ്പായിരുന്നു. അത്തരം പടങ്ങൾ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പ്യുവർ ഇമോഷൻസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് സ്റ്റോറി ഓഫ് ഇമോഷൻസാണ്, ഇമോഷൻസാണ് അദ്ദേഹത്തിൻ്റെ ആ കീ ഫാക്ടർ, ആൾക്കാരെ അതിലേക്ക് അടുപ്പിക്കുന്നത്. അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ ഡയറക്ടർ അപ്പീൽ അല്ലെങ്കിൽ ഒരു റൈറ്റർ അപ്പീൽ, ഒരു ആക്ടർ അപ്പീൽ കൊടുക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. ഇമോഷണലി ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പെർഫോമൻസ് എടുത്തു പറയാനാണ്. അത് വളരെ ഗംഭീരമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്, കൃത്യമായ പോയിൻറ്റുകൾ വളരെ കുറച്ച് യൂസ് ചെയ്തേക്കുന്ന ഒരു സിനിമ.
വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു സിനിമ എന്നാണ് പറയേണ്ടത്. അത്തരത്തിലൊരു സിനിമ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടോബി എന്ന ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോബിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് കുറിക്കാം. കണ്ടതിൽ ഏറെ സന്തോഷം. അടുത്ത സിനിമയായിട്ട് വീണ്ടും കാണാം.